പതിനൊന്ന് മഹാത്മാക്കളുടെ കൂടിക്കാഴ്ച. അപൂർവമായ ഒരു സന്ദർശനമായിരുന്നു അത്. രണ്ട് മഹാത്മാക്കളുടെ കണ്ടുമുട്ടലും ആശയം പങ്കുവയ്ക്കലും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് അവരിലൊരാൾ. മറ്റേയാൾ ആരാണെന്നോ? കേരളത്തിന്റെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവൻ. ശിവഗിരിയിൽ 1925 മാർച്ചിലാണ് ചരിത്ര പ്രസിദ്ധമായ ഈ കൂടിക്കാഴ്ച നടന്നത്. എ കെ ഗോവിന്ദദാസിന്റെ ഗാന്ധിയാശ്രമം എന്ന ഭവനമായിരുന്നു വേദി. ഗുരുദേവൻ ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, മഹാത്മജിക്ക് സംസ്കൃതവും. അതുകൊണ്ട് ഒരു ദ്വിഭാഷി വേണ്ടി വന്നു. മഹാകവി കുമാരനാശാനാണ് ആ ചുമതല നിർവഹിച്ചത്. ഗാന്ധിജിയെ സ്വീകരിക്കാൻ ഗുരുദേവൻ നേരത്തെ തന്നെ ആശ്രമത്തിലെത്തിയിരുന്നു. റോഡിനിരുവശത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിന്നു. സന്ദർശന സമയമായ 3:30 തന്നെ ഗാന്ധിജിയുടെ കാർ ആശ്രമത്തിന്റെ മുൻവശത്ത് വന്നു നിന്നു. കാറിൽ നിന്ന് ആദ്യം ഇറങ്ങിയത് സി രാജഗോപാലാചാര്യയാണ്. പിന്നാലെ പ്രസരിപ്പാർന്ന പുഞ്ചിരിയുമായി ഗാന്ധിജി ഇറങ്ങി. ഒരൊറ്റ ഖദർമുണ്ട് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. അവിടെ കൂടിയിരുന്നവരുടെ അഭിവാദ്യങ്ങൾക്ക് ഗാന്ധിജി കൈകൾ കൂപ്പി. പൂമുഖത്ത് നിന്നിരുന്ന ഗുരുദേവൻ രണ്ടു കൈകളും നീട്ടി മഹാത്മജിയെ സ്വീകരിച്ചു. അതിനുശേഷം ഹാളിനുള്ളിൽ നിലത്ത് ഖദർ വിരിപ്പണഞ്ഞ പുല്ലുപായയിൽ എല്ലാവരും ഇരുന്നു. തുടർന്ന് നടന്ന അവരുടെ സംഭാഷണത്തിലെ ചില ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. ഹിന്ദുക്കളുടെ പ്രമാണഗ്രന്ഥങ്ങളിൽ ഐത്താചാരം വിധിച്ചിട്ടുള്ളതായി സ്വാമിജിക്ക് അറിവുണ്ടോ? ഇല്ല. ഐത്തമില്ലാതാക്കാൻ വൈക്കത്ത് നടക്കുന്ന സത്യാഗ്രഹ പ്രസ്ഥാനത്തിൽ സ്വാമിജിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. ആ പ്രസ്ഥാനത്തിൽ കൂടുതലായി എന്തെങ്കിലും ചേർക്കണമെന്നോ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ സ്വാമിജിക്ക് അഭിപ്രായമുണ്ടോ? അത് ഭംഗിയായി നടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ അറിവ്. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന അഭിപ്രായമില്ല. അധകൃത വർഗക്കാരുടെ അവശതകൾ തീർക്കുന്നതിന് ഐത്തോച്ചാടനത്തിന് പുറമെ മറ്റെന്തെല്ലാം കൂടി വേണമെന്നാണ് സ്വാമിജിയുടെ അഭിപ്രായമെന്നറിഞ്ഞാൽ കൊള്ളാം. അവർക്ക് വിദ്യാഭ്യാസവും ധനവും ഉണ്ടാകണം. നന്നാകാനുള്ള സൗകര്യം മറ്റെല്ലാവർക്കും എന്ന പോലെ അവർക്കും ഉണ്ടാകണം. പിന്നീട് അവർ സത്യാഗ്രഹം, അഹിംസ, ബലപ്രയോഗം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു. മതപരിവർത്തനം, മോക്ഷം തുടങ്ങിയവയും സംഭാഷണ വിഷയമായി. സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുമെന്ന വിശ്വാസം ഗാന്ധിജിയെപ്പോലെ തന്നെ ഗുരുദേവനും ഉണ്ടായിരുന്നു. ഒടുവിൽ ആ സംഭാഷണം ഇങ്ങനെ പര്യവസാനിച്ചു: അധകൃത വർഗക്കാരിൽ തന്നെ ഐതാചാരമുണ്ടല്ലോ. സ്വാമിജിയുടെ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. പുലയ സമുദായത്തിലെയും പറയ സമുദായത്തിലെയും കുട്ടികൾ മറ്റുള്ളവരോടൊപ്പം ശിവഗിരിയിൽ താമസിച്ചു പഠിച്ചു വരുന്നു. മറ്റുള്ളവരോടൊത്ത് അവർ ആരാധനകളിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. ഗുരുദേവന്റെ ഈ വാക്കുകൾ ഗാന്ധിജിയെ വളരെയധികം സന്തോഷിപ്പിച്ചു. എല്ലാ മതങ്ങളോടും സമഭാവന പുലർത്തുകയും മനുഷ്യനാണ് പ്രധാനമെന്ന് വിശ്വസിക്കുകയും ചെയ്ത ആ സന്യാസി വര്യനുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ രാഷ്ട്രപിതാവ് കൃതാർത്ഥനായിരുന്നു.